വേരിത്താസ് വചന പഠനത്തിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ ലൂക്കായുടെ ലൂക്കായുശേഷം ഒന്നാം അധ്യായം അഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള തിരുവചനങ്ങളിൽ സഖറിയായിക്ക് ലഭിച്ച സ്നാപക യോഹനാൻ്റെ ജനന മംഗളവാർത്തയാണ് നാം കാണുന്നത് സ്നാപകൻ്റെ ജനനത്തെക്കുറിച്ച് അറിയിപ്പ് ലഭിച്ച സഖറിയ പതിനെട്ടാമത്തെ വാക്യത്തിൽ ഇത് ഞാൻ എങ്ങനെ അറിയുമെന്ന് ചോദിച്ചുകൊണ്ടാണ് മാലാഖയോട് പ്രതികരിക്കുന്നത് സഖറിയായുടെ ഈ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാനാണ് ഇന്നത്തെ വേരിത്താസിൻ്റെ എപ്പിസോഡിൽ നാം പരിശ്രമിക്കുന്നത് സഖറിയായെക്കുറിച്ചും എലിസബത്തിനെ സുവിശേഷകൻ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട് അവർ ദൈവസന്നിധിയിൽ നീതിമാന്മാരും കർത്താവിൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും കുറ്റമറ്റ വിധം പാലിക്കുന്നവരുമായിരുന്നു എന്ന് ജെറുസലേം ദേവാലയത്തിലെ പുരോഹിതനായിരുന്ന സഖറിയ ദൈവപ്രമാണങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവുള്ള വ്യക്തിയായിരുന്നു കാരണം ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാർ ദൈവവചനങ്ങൾ ആഴത്തിൽ പഠിക്കുകയും അത് മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു ദൈവകൽപ്പനകൾ അറിയുമായിരുന്ന സഖറിയ അത് ആത്മാർത്ഥമായി ജീവിക്കാൻ ശ്രമിച്ചിരുന്നുവെന്നാണ് ലൂക്കാസ് വിശേഷകൻ വ്യക്തമാക്കുന്നത് എന്നാൽ ഇങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിലും സഖറിയായും എലിസബത്തും വളരെയധികം സങ്കടം അനുഭവിക്കുന്ന വ്യക്തികളായിരുന്നു കാരണം അവർക്ക് മക്കളില്ലായിരുന്നു മക്കളില്ലാത്ത മാതാപിതാക്കളെ ദൈവശാപം ലഭിച്ചവരായാണ് ഇസ്രായേൽ ജനം കരുതിയിരുന്നത് കർത്താവിൻ്റെ നിയമങ്ങളും പ്രമാണങ്ങളുമൊക്കെ കുറ്റമറ്റ വിധം പാലിക്കുമ്പോഴും ദൈവശാപം അനുഭവിക്കേണ്ടി വരുന്നല്ലോ എന്നുള്ള സങ്കടത്തിലായിരിക്കണം ആ വൃദ്ധ ദമ്പതികൾ ജീവിച്ചിരുന്നത് എങ്കിലും തിരുവചനം നൽകുന്ന സൂചനകളനുസരിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ ദൈവസന്നിധിയിൽ നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു അവരുടെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായാണ് സഖറിയ ദേവാലയത്തിൽ ദൈവസന്നിധിയിൽ ധൂപമർപ്പിക്കുമ്പോൾ മാലാഖ പ്രത്യക്ഷപ്പെട്ട് സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള മംഗളവാർത്ത നൽകുന്നത് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ആഗ്രഹിച്ചിരുന്ന അനുഗ്രഹമായിരുന്നിട്ടും ജീവിതകാലം മുഴുവൻ തൻ്റെ പ്രാർത്ഥനയുടെ ഉള്ളടക്കമായിരുന്നിട്ടും ഒരു മകൻ തനിക്ക് ലഭിക്കുമെന്ന അറിയിപ്പ് സ്വീകരിക്കുവാൻ സഖറിയായിക്ക് സാധിക്കാതെ പോവുകയാണ് അതിനുള്ള കാരണവും സഖറിയയുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് താൻ പ്രായം കവിഞ്ഞവനാണ് തൻ്റെ ഭാര്യയായ എലിസബത്തും വൃദ്ധയാണ് സാമാന്യ മനുഷ്യബുദ്ധി അനുസരിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകുവാനുള്ള ശേഷി തങ്ങൾക്ക് രണ്ടു പേർക്കുമില്ലെന്ന് സഖറിയ ഏറ്റുപറയുകയാണ് ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഏഴാം തിരുവചനം എലിസബത്ത് വന്ധിയായിരുന്നു എന്നും സൂചിപ്പിക്കുന്നുണ്ട് സഖരിയായുടെയും എലിസബത്തിൻ്റെയും പ്രായവും എലിസബത്തിൻ്റെ വന്ധ്യതയും ഒരു ശിശു അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള അസാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് സഖറിയായുടെ ചിന്ത മുഴുവൻ ഈ അസാധ്യതയാൽ നിറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ദൈവദൂതൻ സ്നാപകൻ്റെ ജനനത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുമ്പോൾ അത് സ്വീകരിക്കുവാൻ സഖറിയായിക്ക് സാധിക്കാതെ പോകുന്നത് എന്നാൽ അതിനുമപ്പുറം സഖറിയായുടെ മറുപടിയായ ഇത് ഞാൻ എങ്ങനെ അറിയുമെന്ന ഉത്തരം മറ്റു ചില കാര്യങ്ങളിലേക്ക് കൂടി പ്രകാശം വീശുന്നുണ്ട് തിരുവചനങ്ങൾ നന്നായി പഠിച്ചിട്ടുള്ള സഖരിയായിക്ക് വിശ്വാസത്തിൻ്റെ പിതാവായ അബ്രാഹത്തിൻ്റെയും ഭാര്യ സാറായുടെയും ജീവിതം തീർച്ചയായും അറിയാമായിരുന്നു അസാധ്യതയിൽ വൃദ്ധരായിരുന്ന അവസ്ഥയിൽ ദൈവത്തിൻ്റെ വാഗ്ദാനം സ്വീകരിക്കുവാനും കുഞ്ഞിന് ജന്മം നൽകുവാനും അവർക്ക് സാധിച്ചു എന്നുള്ള കാര്യം സഖരിയായിക്ക് അപരിചിതമായിരുന്നില്ല മാത്രമല്ല തിരുവചനങ്ങളിലുടനീളം അസാധ്യമായ അവസ്ഥയിൽ കുഞ്ഞുങ്ങളെ സ്വീകരിച്ചിട്ടുള്ള ദമ്പതികളുടെ വിവരണങ്ങൾ കാണാൻ സാധിക്കും എന്നാൽ സഖറിയായുടെ മാനുഷിക ബുദ്ധി പഴയ നിയമത്തിലെ ഈ സംഭവങ്ങളുടെ മൂല്യം സ്വീകരിക്കുന്നതിൽ പരാജയപ്പെടുകയാണ് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്നുള്ള യാഥാർത്ഥ്യം സ്വീകരിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്ന് വേണം ഇതിൽ നിന്നും നാം മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ ഉത്തരമായ ഇത് ഞാൻ എങ്ങനെ അറിയും എന്ന ചോദ്യം ഇതുതന്നെയാണ് സൂചിപ്പിക്കുന്നതും ഇവിടെ സഖ്രിയായുടെ ഉത്തരം ആത്മ കേന്ദ്രീകൃതമാണ് ഞാൻ എന്നുള്ള ഭാവമാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് അറിയുക എന്നതിന് ഗ്രീക്ക് ഭാഷയിൽ ഗിനോസ്കോ എന്ന ക്രിയയാണ് ഉപയോഗിക്കുന്നത് ഗ്രീക്ക് അനുസരിച്ച് മനുഷ്യൻ്റെ നിലനിൽപ്പ് തന്നെ ചിന്തിക്കുക അറിയുക തുടങ്ങിയ ക്രിയയിൽ അടങ്ങിയിരിക്കുന്നു ഒരു വ്യക്തിയുടെ ചിന്താശേഷിയും അറിയാനുള്ള കഴിവും ആ വ്യക്തി നിലനിൽക്കുന്നു എന്നതിൻ്റെ തെളിവായാണ് ഗ്രീക്ക് തത്വശാസ്ത്രം അവതരിപ്പിച്ചിരുന്നത് മാത്രമല്ല മനുഷ്യന് എല്ലാ കാര്യങ്ങളും അറിയാനും മനസ്സിലാക്കാനും സാധിക്കും എന്നുള്ള ഒരു സൂചനയും ഈ ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്നു മനുഷ്യനായ സഖരിയായിക്ക് എല്ലാ കാര്യങ്ങളും അറിയാനും മനസ്സിലാക്കാനും സാധിക്കും എന്നുള്ള ഒരു സൂചനയും അദ്ദേഹത്തിൻ്റെ ഉത്തരത്തിൽ അടങ്ങിയിട്ടുണ്ട് മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ സഖരിയായിയുടെ ചിന്തയ്ക്ക് അതീതമായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും സംഭവിക്കുകയില്ലെന്നും യാഥാർത്ഥ്യങ്ങളല്ല എന്നുമുള്ള ഒരു ഉൾപ്പൊരുൾ സഖരിയായിയുടെ ചോദ്യത്തിലുണ്ട് സഖരിയായിയുടെ അഹംഭാവമാണ് ഈ ചോദ്യം പ്രകടമാക്കുന്നത് അഹം ശക്തമായി നിൽക്കുന്നിടത്ത് ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധ്യമല്ല ദൈവിക പ്രവർത്തനങ്ങളെ മനുഷ്യജീവിതത്തിൽ സാധ്യമാക്കി മാറ്റുന്നത് ദൈവഹിതത്തിന് വിധേയമാകാനുള്ള മനുഷ്യരുടെ എളിമയാണ് അതായത് എളിമയെന്ന നനവാർന്ന നിലത്തിലാണ് എന്ന ചെടികളും മരങ്ങളും വളരുന്നത് ഇത് ഞാൻ എങ്ങനെ അറിയുമെന്ന് ചോദിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയെ നിരാകരിക്കുന്ന സഖരിയ അഹത്താൽ പ്രേരിതനായി പ്രവർത്തിക്കുകയാണ് കൽപ്പനകൾ അറിയുന്ന കൽപ്പനകൾ പാലിക്കുന്ന സഖരിയ അത് ഹൃദയത്തിലൂടെയല്ല ബുദ്ധിയിലൂടെയാണ് മനസ്സിലാക്കിയിരുന്നത് എന്ന് വേണം കരുതാൻ ഹൃദയത്തിലൂടെ കൽപ്പനകൾ അദ്ദേഹം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ പൂർവപിതാക്കളുടെയും ഇസ്രായേലിലെ മറ്റ് വിശുദ്ധരായ വ്യക്തികളുടെയും ജീവിതങ്ങളിൽ ദൈവം ഇടപെട്ടതും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതും ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നുമുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു സഖരിയായുടെ ചോദ്യം ദൈവഹിതത്തെ നിരാകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മനോഭാവത്തെയാണ് പ്രകടമാക്കുന്നത് ദൈവം നമ്മളുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ ചോദ്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് എളിമയോടുകൂടി ദൈവഹിതത്തിന് സമർപ്പിക്കുവാനായി സാധിക്കണം ഉൽപ്പത്തിയുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം എട്ടാം തിരുവചനം സഖ്രിയായുടെ അതേ ചോദ്യം അബ്രാഹം ചോദിക്കുന്നത് കാണിക്കുന്നുണ്ട് ദൈവമായ കർത്താവെ ഇത് സംഭവിക്കുമെന്ന് ഞാൻ എങ്ങനെ അറിയുമെന്നാണ് അബ്രാഹം ദൈവത്തോട് ചോദിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം തൻ്റെ ജന്മദേശമായ ഊറിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ടു വന്ന അബ്രാഹത്തോട് ദൈവം നടത്തുന്ന സംഭാഷണമാണ് നാം കാണുന്നത് ദൈവം അബ്രാഹത്തിന് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തിരികൾ പോലെയും അസംഖ്യം മക്കളെ വാഗ്ദാനം ചെയ്യുകയാണ് എന്നാൽ യഥാർത്ഥത്തിൽ അബ്രാഹത്തിന് മക്കളെ ഉണ്ടായിരുന്നില്ല സ്വന്തമായി മകനോ മകളോ ഇല്ലാതിരുന്ന അബ്രാഹം തൻ്റെ സ്വത്തുക്കളുടെ അവകാശിയായി തൻ്റെ പ്രിയപ്പെട്ട ദാസനായ ഏലിയാസ്രണിയായിരുന്നു നിശ്ചയിച്ചിരുന്നത് മാത്രമല്ല അബ്രാഹുവും ഭാര്യയായ സാറായും പ്രായം തികഞ്ഞവരുമായിരുന്നു വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തിന് ദൈവമായ കർത്താവിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കുവാനായി സഖരിയായിക്കുണ്ടായിരുന്നതുപോലെ ഉദാഹരണങ്ങളില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ അജ്ഞതയിൽ ഉരുത്തിരിഞ്ഞ നിഷ്കളങ്കമായ ഒരു ചോദ്യമായിരുന്നു ദൈവത്തോട് അദ്ദേഹം ഉയർത്തിയത് അതുകൊണ്ടാണ് അബ്രാഹത്തിൻ്റെ ചോദ്യത്തിന് ദൈവം ഉത്തരം നൽകുന്നത് അബ്രാഹം ദൈവത്തിന് ബലിയർപ്പിക്കുകയും പാറയിൽ വെച്ച ബലുവസ്തുക്കളെ സൂര്യാസ്തമനത്തോടെ ആകാശത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ദഹിപ്പിച്ചുകൊണ്ട് ദൈവം സ്വീകരിക്കുകയും ചെയ്തു ദൈവത്തിൻ്റെ വാഗ്ദാനം തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്നുള്ളതിൻ്റെ ഉറപ്പായി അബ്രാഹം അതിനെ സ്വീകരിച്ചു വിശ്വാസികളുടെ പിതാവായ അബ്രാഹം തനിക്ക് അസാധ്യമായ കാര്യങ്ങൾ ദൈവത്തിന് സാധ്യമാണ് എന്ന് വിശ്വസിച്ചിരുന്ന വ്യക്തിയായിരുന്നു അബ്രാഹത്തിൻ്റെ വിശ്വാസത്തെ ഹെബ്രായർ കരുതപ്പെട്ട ലേഖനം മഹത്വവൽക്കരിക്കുന്നത് അതിനാലാണ് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഉദാഹരണം ലഭ്യമല്ലാതിരുന്നിട്ടും അബ്രാഹം ദൈവത്തിൽ വിശ്വസിച്ചു എന്നാൽ ധാരാളം മാതൃകകൾ തൻ്റെ ജീവിതത്തിൽ വചനത്തിലൂടെ സഖരിയായിക്ക് ലഭിച്ചിട്ടും ദൈവത്തിൽ വിശ്വസിക്കുവാൻ സഖരിയായിക്ക് സാധിക്കാതെ പോവുകയാണ് സഖറിയ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവം ഓർത്തു എന്നാണ് സഖരിയായെ ദൈവം ഓർത്തെങ്കിൽ സഖരിയായുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് ഉറപ്പാണ് പക്ഷേ തൻ്റെ ബുദ്ധിക്ക് പിന്നാലെ പോയ സഖരിയായിക്ക് അങ്ങനെ വിശ്വസിക്കുവാൻ സാധിക്കാതെ വരികയാണ് സഖരിയായിക്ക് ഗബ്രിയേൽ മാലാഖ നൽകുന്ന ശിക്ഷ അദ്ദേഹത്തിൻ്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു പോയതാണ് അദ്ദേഹം ആംഗ്യങ്ങൾ കാണിച്ച് ആശയവിനിമയം നടത്തേണ്ടി വരുന്നു സഖരിയായിയുടെ സംസാരശേഷി നഷ്ടപ്പെടൽ അദ്ദേഹത്തിൻ്റെ അഹംഭാവത്തിൽ നിന്ന് പുറത്തു വരാൻ ദൈവം നൽകിയ അവസരമായിരുന്നു ഇത് ഞാൻ എങ്ങനെ അറിയുമെന്ന് മാലാഖിയോട് ചോദിച്ച സഹരിയ തൻ്റെ അറിവിന് അതീതമായി ഒന്നുമില്ല എന്ന സൂചന നൽകുമ്പോൾ സംസാരിക്കാതെ ദൈവകൽപ്പനകളെ പറ്റി ധ്യാനിച്ചുകൊണ്ട് ദൈവിക പദ്ധതിക്ക് സ്വയം വിധേയനാകുവാൻ അദ്ദേഹത്തോട് ദൈവം ആവശ്യപ്പെടുകയാണ് ദൈവിക പദ്ധതിയോട് സഹകരിക്കുവാൻ സഖ്രിയായിക്ക് സാധിച്ചുവെന്ന് പിന്നീട് സ്നാപക യോഹന്നാന്റെ ജനനത്തിന് ശേഷമുള്ള സംഭവങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് സ്നാപകൻ ജനിച്ചു കഴിഞ്ഞ് സംസാരശേഷി വീണ്ടു കിട്ടിയപ്പോൾ സഖ്രിയ ആദ്യമേ പറയുന്ന വാക്കുകൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ളവയാണ് അതായത് തനിക്ക് കിട്ടിയ മൗന കാലഘട്ടം ദൈവകൽപ്പനകളെ കുറിച്ച് ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തികൾ മനസ്സിലാക്കുവാനും അദ്ദേഹത്തെ സഹായിച്ചുവെന്നാണ് അതുകൊണ്ടാണ് ദൈവസ്തുതികൾ ആലപിക്കുവാൻ സഖരിയായിക്ക് സാധിക്കുന്നത് സഖരിയായിയുടെ ജീവിതം അഹംഭാവത്തിൽ നിന്ന് പുറത്തു കിടക്കുവാൻ വചനം നമുക്ക് നൽകുന്ന ക്ഷണമാണ് നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് എന്നും ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്നുമുള്ള വിശ്വാസത്തിലേക്കാണ് സഖരിയായുടെ സംഭവം നമ്മെ ക്ഷണിക്കുന്നത് മനുഷ്യൻ്റെ ചിന്തകളും ദൈവത്തിൻ്റെ ചിന്തകളും ആകാശവും ഭൂമിയും പോലെ വ്യത്യസ്തമായതിനാൽ നമ്മുടെ ചിന്തകൾക്ക് അതീതമായ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവഹിത നിർവഹണത്തിനായി ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ ദൈവാനുഗ്രഹമുണ്ടാകും ദൈവവചനം ധ്യാനിക്കുവാനും ദൈവിക രഹസ്യങ്ങൾക്കായി ഹൃദയങ്ങൾ തുറന്നിടുവാനും ദൈവപ്രചോദനമനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാനും അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സഹോദര സ്നേഹത്തിൽ വളരുവാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ അതിനുള്ള അനുഗ്രഹം ദൈവം സമൃദ്ധമായി നൽകട്ടെ എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് ഹൃദയപൂർവം നന്ദി പറയുന്നു